പ്രത്യാശോത്സവം 2024 എന്ന പേരിൽ ഈ മാസം മുഴുവൻ പൗരസ്യം ഒരുക്കിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളണം, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്. എബ്രായ ലേഖനം വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ്. നാം മുറുകെ പിടിക്കണം എന്ന് പറയുന്ന നിരവധി കാര്യങ്ങൾ ബൈബിളിൽ ഉണ്ട്. നിത്യജീവനെ നാം മുറുകെ പിടിക്കണം, ദൈവത്തിൻ്റെ വചനത്തെ നാം മുറുകെ പിടിക്കണം, വിശ്വാസത്തെ നാം മുറുകെ പിടിക്കണം, സ്നേഹത്തെ നാം മുറുകെ പിടിക്കണം, പ്രത്യാശയെ നാം മുറുകെ പിടിക്കണം. കാരണം നമ്മിൽ നിന്ന് ഇവയൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നിത്യജീവനെയും ഒക്കെ നാം മുറുകെ പിടിക്കണം, നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ മുറുകെ പിടിക്കണം. അപ്പോൾ തന്നെ വിശ്വാസത്തെയും സ്നേഹത്തെയും പ്രത്യാശയെ മുറുകെ പിടിക്കണം, ചേർത്തു പിടിക്കണം. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളണം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. എന്തുകൊണ്ടെന്നാൽ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്. അതിൻ്റെ 22-ാമത്തെ വാക്യം പറയുന്നത്, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. എബ്രായ ലേഖനം 10-ാം അധ്യായം പ്രത്യാശയെക്കുറിച്ച് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരധ്യായമാണെങ്കിൽ 11-ാം അധ്യായം വിശ്വാസത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരധ്യായമാണ്. 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നതാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിലേറ്റവും വലിയതാണ് സ്നേഹം. എന്നാൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നാം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി മാറുന്നത്, പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി മാറുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടും. അതുകൊണ്ട് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, നമ്മെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന, നാം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം നാം മുറുകെ പിടിക്കണം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നാം ഓരോ ദിവസവും കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്ക് ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. വിശ്വാസം നഷ്ടപ്പെട്ടാൽ പ്രാർത്ഥന നഷ്ടപ്പെടും, വിശ്വാസം നഷ്ടപ്പെട്ടാൽ കൂട്ടായ്മയെ നഷ്ടപ്പെടും, വിശ്വാസം നഷ്ടപ്പെട്ടാൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും, വിശ്വാസം നഷ്ടപ്പെട്ടാൽ പ്രത്യാശ നഷ്ടപ്പെടും. അതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നാം വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, അന്വേഷിക്കുന്ന ഏവർക്കും പ്രതിഫലം കൊടുക്കുന്നവനെന്ന് വിശ്വസിക്കണം. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്. അങ്ങനെ നാം വിശ്വസ്തതയോടുകൂടെ വിശ്വാസത്തിനു വേണ്ടി നിലനിന്നാൽ, എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. വാക്തത്വം പ്രാപിക്കുവാൻ ദൈവ ഇഷ്ടം നാം ചെയ്യണം. ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. നമുക്ക് സഹിഷ്ണുതയുണ്ടെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാൻ കഴിയുള്ളൂ. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും
സിദ്ധത പ്രത്യാശയും ഉളവാക്കും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, നാം ദൈവ തേജസ്സിൻ്റെ അതേ ആ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുകയാണ്. അങ്ങനെ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിച്ച് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നിൽക്കുന്ന നാം ഓരോരുത്തരും കഷ്ടതയിലൂടെ കടന്നുപോകും, സഹിഷ്ണുതയിൽ നിൽക്കേണ്ടി വരും, സിദ്ധത തെളിയിക്കപ്പെടും, അങ്ങനെ നാം പ്രത്യാശയെ പ്രാപിക്കും. തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന ആ സ്ഥിരത, ആ ആശ്വാസം നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കും. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയമില്ലാത്തവർക്ക്, വിശ്വാസത്തിൻ്റെ പൂർണ്ണ സ്ഥിരതയില്ലാത്തവർക്ക് പ്രത്യാശയിൽ നിൽപ്പാൻ കഴിയയില്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ നാം ദൈവ ഇഷ്ടം ചെയ്യണം. ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ നമുക്ക് സഹിഷ്ണുത ഏറെ ആവശ്യമാണ്. വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വിവിധങ്ങളാകുന്ന പോരാട്ടങ്ങളെ നാം അതിജീവിക്കണം. അതുകൊണ്ടാണ് കഷ്ടത സഹിഷ്ണുതയെ, സഹിഷ്ണുത സിദ്ധതയെ എന്ന് പറയുന്നത്. വിശ്വാസത്തിന് പല തലങ്ങളുണ്ട്. രക്ഷയ്ക്കായി നമുക്ക് യേശുവിൽ വിശ്വസിക്കാം. യേശുവിനെ രക്ഷകനായി, കർത്താവായി ഹൃദയത്തിൽ അംഗീകരിച്ച് വായികൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് വിശ്വാസം നൽകുന്നത്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തിൻ്റെ വചനം, പ്രത്യേകിച്ച് വിശ്വാസ്യ വചനം നാം കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കും. നമ്മുടെ അവിശ്വാസവും നമ്മുടെ സംശയവും നമ്മെ വിട്ടകന്നു പോകും. വിശ്വാസം വർദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ വചനം വായിക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കണം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെ നാം വിശ്വാസം ഏറ്റുപറയണം. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം. യേശു ഉയർത്തെഴുന്നേറ്റവനാണെന്നും യേശുവിൻ്റെ രക്ഷകനാണെന്നും ഏറ്റുപറയണം. വിശ്വാസത്തെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്. രോഗശാന്തിക്ക് വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കാം. പാപമോചനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. അത്ഭുതങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. വിടുതലുകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. ഭൂമിയിലെ ഏതൊരാവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അങ്ങനെ വിശ്വസിച്ച വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കുറെ പേർ ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വാസം കൊണ്ട് ഭൂമിയിൽ നേടിയെടുത്തവരാണ്. എന്നാൽ കുറെ പേർ വിശ്വസിച്ചെങ്കിലും വിശ്വാസം കൊണ്ട് ഭൂമിയിൽ ഒന്നും നേടിയെടുത്തില്ല. അവർ ഏറ്റവും നല്ലതൊന്ന്, സ്വർഗീയമായത്, ഭൗമികമായതിനേക്കാൾ അപ്പുറമായ സ്വർഗീയമായത് പ്രാപിക്കേണ്ടതിന് വേണ്ടി വിശ്വാസത്താൽ മരിച്ചു. ഭൂമിയിൽ വിശ്വസിച്ചിട്ട് കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ഒരത്ഭുതവും അവർ കണ്ടില്ല എങ്കിലും അവർ ഏറ്റവും നല്ലതെന്ന് പ്രാപിക്കുവാൻ, സ്വർഗീയമായത് പ്രാപിക്കുവാൻ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. സഹോദരങ്ങളെ, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. നിങ്ങളുടെ ആദ്യ വിശ്വാസം നിങ്ങൾ അവസാനത്തോളം മുറുകെ പിടിക്കണം. വിശ്വാസത്തിൽ നാം നിലനിൽക്കണം, കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം. അങ്ങനെ നാം ദൈവരാജ്യം അവകാശമാക്കേണ്ടവരാണ്. ദൈവ ഇഷ്ടം ചെയ്ത് നാം ഇങ്ങനെ അതേ വിശ്വാസത്തിൽ മുന്നോട്ട് പോയാൽ നമുക്ക് വാക്തത്വം പ്രാപിപ്പാനായി കഴിയും എന്നാണ് 10:22 കാണുന്നതെങ്കിൽ 23 നമ്മൾ വായിക്കുന്നത്, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിക്കണം. പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ, നമ്മുടെ പ്രത്യാശ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയാണ്. 1 പത്രോസിൻ്റെ ലേഖനം നാം ഇങ്ങനെ വായിക്കുന്നു. 1 പത്രോസ് 1:21 നമ്മൾ വായിക്കുന്നത്, അതേ പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിക്കണം. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയാണ്. കാണുന്നതിനായി പ്രത്യാശിക്കരുത്, കാണാത്തതിനായി പ്രത്യാശിക്കണം. നാം ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. നമ്മുടെ പ്രത്യാശ കാണുന്നതിന് വേണ്ടിയിട്ടല്ല. ഈ ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരുണ്ട്, ഒരു പ്രത്യാശയില്ലാത്തവരുണ്ട്. അവരിൽ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ചില ഈ ഭൂമിയിൽ കാണുന്നതിന് മാത്രം പ്രത്യാശ വയ്ക്കുന്നവരുണ്ട്. ധനവാനാകാൻ, ജോലിയിൽ പ്രൊമോഷൻ കിട്ടുവാൻ, വിദേശ രാജ്യത്ത് ചെല്ലുവാൻ, ആ ലൗകികവും ഭൗമികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി
വിശ്വാസവും പ്രത്യാശയും ഒക്കെ കൈമുതലാക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥ പ്രത്യാശ എന്ന് പറയുന്നത് കാണാത്തതിന് വേണ്ടിയിട്ടാണ്. എന്താണ് കാണാത്ത പ്രത്യാശ? അതാണ് നാം വായിച്ചത് 1 പത്രോസിന്റെ ലേഖനം 1:21 വായിച്ചത്, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിലാണ് നാം പ്രശംസിക്കേണ്ടത്. നമ്മുടെ പ്രത്യാശ ദൈവ തേജസ്സിന്റെ പ്രത്യാശയാണ്. അത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. അത് ജീവനുള്ള പ്രത്യാശയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് നമുക്ക് ധൈര്യമുണ്ടാകണം. നാം നമ്മുടെ പ്രത്യാശയിൽ പ്രശംസിക്കണം. പ്രത്യാശയ്ക്ക് നമുക്ക് ധൈര്യമുണ്ടാകണം. ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്, ഇളകാത്ത ഉറപ്പുള്ള ഒരു അടിസ്ഥാനമാണ് പ്രത്യാശ. നമ്മുടെ അകത്ത് പ്രത്യാശയുണ്ടെങ്കിൽ അത് ആത്മാവിൻ്റെ നങ്കൂരമാണ്. നാം ഒരു യാത്രയിലാണ്. നമ്മുടെ യാത്ര നിത്യതയിലേക്കാണ്. നമ്മുടെ യാത്ര ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്. നമ്മുടെ യാത്ര ക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ്. നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ വന്ന നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഭവനമൊരുക്കുന്ന, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു, സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ വിരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന നല്ല പുരോഹിതൻ. 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്ക് ഉള്ളതുകൊണ്ട്. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം, ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുക്ക ചെല്ലുക എന്ന് മാത്രമല്ല, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിക്കണം. നാം പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. നമ്മുടെ പ്രത്യാശ മരണത്തിനപ്പുറമുള്ളതാണ്. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോകും. കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം പ്രാപിക്കും. ഇത് ഭൗമികമാണ്, ഇത് നശ്വരമാണ്, ഇത് ദ്രവത്വമുള്ളതാണ്, ഇത് ബലഹീനമാണ്. എന്നാൽ ബലഹീനമല്ലാത്ര ദ്രവിക്കാത്ത തേജസ്സുള്ള ഉയർപ്പിൻ്റെ ഒരു ശരീരം, തേജസ്സിൻ്റെ ഒരു ശരീരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുമെന്നും അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണുമെന്നും നാം അവനോട് സദൃശന്മാരാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതിനുവേണ്ടിയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് നാം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം കൂട്ടായ്മ ആചരിക്കുന്നത്. കേവലം ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരും അരിഷ്ടന്മാരാണ്. സഹോദരങ്ങളെ, 1 യോഹന്നാൻ 3:1 മുതൽ വായിക്കുന്ന ഇങ്ങനെയാണ്, കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാർ ആകും എന്നറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കേണ്ടതാകുന്നു. വാക്തത്വം ചെയ്തൻ വിശ്വസ്തനാണ്. ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തെ പ്രയോഗിക്കുമ്പോൾ തന്നെ, ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ തന്നെ, കാണാത്തതിനായി ദൈവതേജസ്സിൻ്റെ പ്രത്യാശയെ പ്രശംസിച്ചുകൊണ്ട് ജീവിതകാലം തുടരുവാൻ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.